ചില വ്യക്തികൾ ജീവിതത്തിലെ സർവീസിലിരിക്കുമ്പോഴും സർവീസിൽ നിന്ന് വിരമിച്ചാലും കുറച്ചുകൊണ്ടേയിരിക്കും, ഒച്ചയെടുത്തുകൊണ്ടേയിരിക്കും. ചിലർ സർവീസിൽ ഇരിക്കുമ്പോൾ ഉണ്ടില്ല, റിട്ടയർ ആയതിനു ശേഷം ഒച്ചയെടുത്തുകൊണ്ടേയിരിക്കും. വേറെ ചിലർ സർവീസിൽ ഇരിക്കുമ്പോഴും പുറത്തു വന്നാലും അവരും ഉണ്ടില്ല, അവരവരുടെ കാര്യമായിട്ട് ചെയ്തുകൊണ്ട് പോകും. ഇതിൽ ഏത് കാറ്റഗറിയാണ് നല്ലത്, ഏത് കാറ്റഗറിയാണ് ചീത്ത, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പലപ്പോഴും പലരും ശബ്ദിക്കുന്നത് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണോ, അല്ല തന്നെ അംഗീകരിക്കുന്ന വ്യക്തികൾ നമുക്ക് തരുന്നത് അതിന് പകരം തിരിച്ച് ദക്ഷിണയായിട്ട് കൊടുക്കാനാണോ? മൻമോഹൻ സിംഗ് പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് RBIയിലെ ഫോർമർ ഗവർണർ രഘുരാം രാജൻ. ഗവർണർ ആയിരുന്ന കാലത്ത് മറ്റ് ഗവർണർമാർ ഒന്നും ചെയ്യാതിരുന്നത് മാതിരി മറ്റ് ആരും ചെയ്തിരുന്നില്ല. പല പല യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഇദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു, മോഡി ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു, പുച്ഛിച്ചിരുന്നു, അവഹേളിച്ചിരുന്നു. കുറേ നോട്ട് നിരോധനം പോലും അദ്ദേഹം ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, ആരുടെയോ ശബ്ദം ഇദ്ദേഹത്തിലൂടെ വരുന്ന മാതിരി. ഒരാളും വില വയ്ക്കാറുമില്ല, ഒരാളും ശ്രദ്ധിക്കാറുമില്ല. കാരണം ഇപ്പം അദ്ദേഹം ഗവർണറല്ല, കേരളത്തിലോ ഇന്ത്യയിലോ പ്രത്യേകിച്ച് ഒരു വാല്യൂവും അദ്ദേഹത്തിനുള്ളതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് അങ്ങേരോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല, ഇവിടുത്തെ ഭരണാധികാരികൾക്കും വലിയ പ്രതിപത്തിയില്ല. പിന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സ്ഥിതിക്ക് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കപ്പാസിറ്റിയുള്ള വിഭാഗക്കാരും കേരളത്തിലുണ്ടോയെന്നൊരു സംശയമാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞ കുറേ വരികൾ ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. എനിക്ക് വളരെ ഭയങ്കര തമാശയായിട്ട് തോന്നി. പെട്ടെന്ന് ഓർമ്മ വന്നത് അടൂർ ബാസിയയാണ്. ഇന്ത്യയിൽ വ്യാജ വാർത്തകൾ കൊണ്ട് ശ്രദ്ധ തിരിക്കാനാകില്ല, രഘുരാം രാജൻ. അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം, ഭാരതീയരുടെ മുമ്പിൽ ഭാരതം ഭരിക്കുന്നവർ അങ്ങ് വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ. അതിൽ വേദന കൊണ്ടാണ് നമ്മളുടെ രഘുരാം രാജൻ അങ്ങ് ക്ഷോഭ്യനായിട്ട് അങ്ങ് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ അടിയന്തരമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നടപടി വേണമെന്നും അതിനായില്ലെങ്കിൽ തൊഴിൽ രഹിതരായ യുവാക്കൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും RBI മുൻ ഗവർണർ രഘുരാം രാജൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളും വ്യാജ വാർത്തകളും കൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് അധികകാലം ശ്രദ്ധ തിരിക്കാനാവില്ല എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ശരിക്ക് ജോലി വേണ്ടത്, തൊഴിലവസരം ഉണ്ടാക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വദ്ര ഗാന്ധിക്കും അതും വദ്രയ്ക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കുമാണ്. അതിനു മുൻപൻ ശശി തരൂരാണ്. ഒരു പണിയുമില്ലാതെ ഇങ്ങനെ ഒച്ചയെടുത്തോണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ഏതായാലും ഡോക്ടർ മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടുന്നില്ല. വയസ്സായതുകൊണ്ടാണോ, കട്ടിലിൽ കിടക്കുന്നതുകൊണ്ടാണോ, മിണ്ടി പോകരുതെന്ന് പറഞ്ഞത് കൊണ്ടാണോ? പക്ഷെ അതിന് പകരവും കൂടി ചേർത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അപ്പോയിൻ്റ് ചെയ്ത് ജനങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യിച്ച ഈ രഘുരാം രാജൻ അങ്ങ് തൊഴിലവസരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ ഭരിക്കുന്നവരെന്താ, ഓക്കന്മാരാ അല്ല ബുദ്ധുക്കളാ? എത്രയോ എത്രയോ ഇൻഡസ്ട്രി കൊറോണയ്ക്ക് ശേഷവും കൊറോണയ്ക്ക് മുമ്പും ചൈനയിൽ നിന്ന് വന്നത് ഉൾപ്പെടെ പരമാവധി ചെയ്യുന്നുണ്ട്, പരമാവധി പ്രൈവറ്റൈസേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം ബുദ്ധിജീവിയായ സ്ഥിതിക്ക് ആരും ഇദ്ദേഹം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും പോകുന്നില്ലെങ്കിലും ഇങ്ങനെ ഒച്ചയെടുക്കുന്നത് കൊണ്ട് മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകാനായിട്ട് പ്രയോജനപ്പെടും. പിന്നെ അദ്ദേഹത്തിനെ വിളിച്ച് ക്ഷണിച്ച് ഇതുമാതിരി പറയിപ്പിക്കുന്നവർക്കും അതായത് ഗവൺമെൻറ് ചെയ്യുന്നതെല്ലാം ശരിയല്ല എന്നുള്ളത് വരുത്താൻ ഞങ്ങൾ കിടന്ന് ഒച്ചയെടുക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനമില്ല, ഇതുമാതിരിയുള്ള വ്യക്തികളും ഒച്ചയെടുക്കണം. പിന്നെ പാകിസ്ഥാനിൽ ചെന്ന് ശശി തരൂരിനെ പോലെയുള്ളവർ ഇന്ത്യയെ അവഹേളിക്കുമ്പോഴൊക്കെ പത്രമാധ്യമങ്ങളിൽ കുറേ സ്ഥലം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും. അഡ്വർടൈസ്മെൻ്റ് സാധിച്ചില്ലെങ്കിലും വാർത്തയായിട്ട് വരുമല്ലോ. സ്വാശ്രയ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതി വഴി ഇറക്കുമതി ഒഴിവാക്കാനും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുമുള്ള നീക്കം
അപകടകരമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതായത് വിദേശത്തോട് കൂറുള്ളവരും വിദേശത്ത് മകളെയോ മകനെയോ ഭാര്യയെയോ കെട്ടി അയക്കുകയോ കെട്ടി കൊണ്ടുവന്നിരിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ പണ്ടത്തെ ഒരു വൈസ് പ്രസിഡന്റ് ഇറാനിൽ നിന്നാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്നത് അല്ല മകളെ കെട്ടിക്കൊടുത്തിരിക്കുന്നതോ. അപ്പം അദ്ദേഹത്തിന് വിദേശത്തോടായിരിക്കും കൂറുണ്ടാവുക. ഇനി ഇദ്ദേഹത്തിന് വിദേശത്തോട് കൂറുണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ള അറിഞ്ഞൂടാ. ആത്മനിർഭര ഭാരതം എന്ന് പറയുന്നത്, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും മുദ്രാവാക്യമാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും മുദ്രാവാക്യമാണ് സെൽഫ് റിലയൻസും ആത്മനിർഭരത. മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്, അത് രണ്ടാമത്തെയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ, രണ്ടാമത്തേത് മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്. അതായത് ഇറക്കുമതി ഒഴിവാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അവനവൻ്റെ വീട്ടിൽ പച്ചക്കറിയും അവനവൻ്റെ വീടിന് ആവശ്യമുള്ളത് അവനവൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും എന്നാണ് രഘുരാം രാജാവ് നമ്മളോട് പറയുന്നത്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സെന്റർ ഫോർ ഫിനാൻഷ്യൽ സ്റ്റഡീസ് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു രഘുരാമൻ. ഏതായാലും നേരിട്ട് ആരുടെയും മുമ്പിൽ വരാതിരിക്കാനുള്ള അവസരം കൊറോണയും ചൈനക്കാരും ഉണ്ടാക്കിയത് നന്നായി. നികുതി നിരക്കുകൾ ഉയർത്തി ഇറക്കുമതി കുറച്ച് ഇവിടെ ഉൽപ്പാദനം കൂട്ടാനുള്ള ശ്രമമാണെങ്കിൽ ആത്മനിർഭര ഭാരത് പദ്ധതി അപകടകരമായിരിക്കും. ശരിയാ, എന്താ പിന്നെ അപകടകരമല്ലാത്തത്? നികുതി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് അതൊരു ഇഷ്യൂ ആയി. പിന്നെ ഇറക്കുമതി കുറയ്ക്കാതെ അത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ബാലൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഉൽപ്പാദനം കൂട്ടുകയാണെങ്കിൽ അതും ഡേഞ്ചറസാണ്. അപ്പോൾ ഉൽപ്പാദനം കൂട്ടാനും പാടില്ല, ഇറക്കുമതി കുറയ്ക്കാനും പാടില്ല, അതേപോലെ നികുതി നിരക്കുകൾ ഉയർത്താനും പാടില്ല, കുറയ്ക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ തന്നെ ജനിക്കുന്നല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ ജനിക്കേണ്ടത് ചൈനയിലോ ഉത്തര കൊറിയയിലോ ആയിരുന്നു. ആത്മനിർഭര ഭാരത് അപകടകരമായിരിക്കും. ഇവിടെ ഏതാ അപകടകരമല്ലാത്തത്? ഇയാളെ പോലെയുള്ളവരുടെ വീക്ഷണത്തിൽ ഏതാനും വർഷങ്ങളായി ഈ രീതി ഉപയോഗിച്ച് പരാജയപ്പെട്ടതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഭാരതം 66 വർഷം കൊണ്ട് നേടാൻ പറ്റാത്തത് ഏതാണ്ട് ഈ 6.5 വർഷം കൊണ്ട് നേടിയത് എന്ന് ലോകം അംഗീകരിക്കുന്നു. അത് ഇവരൊക്കെ അംഗീകരിക്കുന്നതിനേക്കാളും ഗ്രേറ്റാണ്. കുറേ ക്രിസ്ത്യാനികൾ ഇത് അംഗീകരിക്കില്ല, ഒരു മുസ്ലിമും ഇത് അംഗീകരിക്കില്ല, പിന്നെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ ഇത് അംഗീകരിക്കില്ല. അവരുടെയൊക്കെ ചട്ടുകമായിട്ട് TA DA പൊസിഷനും എല്ലാം കൂടി കിട്ടാൻ ഇവിടെ നടക്കുന്ന എല്ലാത്തിനെയും രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന മാതിരി ഇങ്ങനെ വിമർശിച്ചും എതിർത്തും പുച്ഛിച്ചും അവഗണിച്ചും കൊണ്ടിരിക്കേണ്ടത് ചിലർ പെയ്ഡ് ബാർക്കിംഗ് ഡോഗ്സ് ആണ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിലും ലാഭകരമാണെങ്കിലും ഇറക്കുമതി നടക്കുക, അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ കയറ്റുമതി നടത്താനായാലേ, അതായത് ഇറക്കുമതി കൂടുതൽ വിലയ്ക്ക് നടത്തണം. 10,000 രൂപ കൊടുത്ത് ഇറക്കുമതി ചെയ്തിട്ട് 5,000 രൂപ കൊടുത്തിട്ട് കയറ്റുമതി ചെയ്യണം. ഏത് LKG പഠിച്ചവന് സ്വബോധം ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ബീവറേജസ് കോർപ്പറേഷൻ ഉണ്ടെങ്കിലും ലെക്ചറിന് മുമ്പ് അവിടേക്ക് ആരും പോവാറില്ല. കുറഞ്ഞ വിലയിൽ കയറ്റുമതി നടത്താനായാലേ കുറഞ്ഞ വിലയിൽ കയറ്റുമതി നടത്തണം, കൂടിയ വിലയിൽ ഇറക്കുമതി നടത്തുകയും വേണം. പ്രയോജനമുണ്ടാകും. ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് കയറ്റുമതി ചെയ്യണം. അതൊന്നും ഇവിടുത്തെ ആർക്കും അറിയാത്ത കാര്യമാണല്ലോ. നേരത്തെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ നിന്ന് സ്പെയർ പാർട്ട് വാങ്ങിക്കുന്നത് നിർത്തിയിട്ട് ജപ്പാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ സ്പെയർ പാർട്സ് വാങ്ങിച്ചിട്ട് നമ്മൾ പണ്ടത്തെ മാതിരി ചെയ്യണം. ചൈനയിൽ നിന്ന് വേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ചൈനയിൽ അമ്മാവന്മാർ വല്ലവരും ഉണ്ടോ നമ്മുടെ പാർട്ടി സെക്രട്ടറിയെ പോലെ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കയറ്റുമതി ചെയ്യണം. കയറ്റുമതി നടത്തണമെങ്കിൽ ഇറക്കുമതി വേണ്ടി വരും. അത് നമുക്ക് അറിയാത്ത കാര്യമാണല്ലോ. അതായത് ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും തിന്നേണ്ടി വരും. തിന്നില്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോവില്ല. ടോയ്ലറ്റിലേക്ക് പോയില്ലെങ്കിൽ തിന്നണ്ട. അതായത് കയറ്റുമതി ചെയ്യണമെങ്കിൽ ഇറക്കുമതി ചെയ്യണം. എന്തൊരു നോളജാ, ഹൈലി ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് നോളജാണ്. അത്ഭുതം തോന്നുന്നു അല്ലേ. ഇറക്കുമതി തിരുവ ഉയർത്തുന്നതിന് പകരം ഇന്ത്യയിൽ ഉൽപ്പാദനത്തിന് വേണ്ട ആനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ഇത്രയും കാലം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചതാരാ? ചെന്നായിക്കള. നല്ല ബോധമുള്ളവരാ കുറച്ചതും പറഞ്ഞതും എല്ലാം. അതന്നെ ഇവിടെ അന്തരീക്ഷം സൃഷ്ടിക്കണം. ഇവിടെ ഓരോന്നിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡോളിൻ്റെയും പാവകളുടെയും ഇൻഡസ്ട്രീസിൻ്റെയും ഹബ്ബുകളാക്കി തന്നെയാണ് നടത്തുന്നത്. എത്രയെത്ര കമ്പനികൾ FDI ഹയസ്റ്റ് ലെവലിൽ ഇരിക്കുന്നത്. ഇത് കുറേ അധികം കർഷകരുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സ്വകാര്യമായിട്ട് വിളിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം അങ്ങേരുടെ ലെവൽ അതാണ്. ഏതായാലും ഇന്ത്യയിൽ ഉൽപ്പാദനത്തിന് വേണ്ട ആനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അർത്ഥം എല്ലായിടത്തും ഓരോ ബോട്ടിൽ വെക്കുക,
ചിക്കൻ ബിരിയാണി വെക്കുക, അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുക, മഴ കൂട്ടുക, പിന്നെന്താ ഭൂമി ഫെർട്ടിലൈസ്ഡ് ഇതാക്കുക, വരുന്നവർക്ക് കാറും വണ്ടിയും എല്ലാം കൊടുക്കുക, സ്വർണ്ണ കള്ളക്കടത്തും ഈന്തപ്പഴം കള്ളക്കടത്തൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് രഘുരാം ജയരാജൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് സൗകര്യങ്ങൾ സൃഷ്ടിക്കുക? മണ്ണുവാന്തി കപ്പൽ ഉപയോഗിച്ചിട്ടാണ്. പണം ചെലവിടുന്നത് ശ്രദ്ധയോടും ബുദ്ധിപൂർവവുമാണെങ്കിൽ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവിടെ കേരളത്തിൽ പണം സൃഷ്ടിച്ചതും പണം ചെലവഴിക്കുന്നതും. ഇതൊക്കെ അഡ്വൈസ് കൊടുക്കാൻ ഇതുമാതിരി ഉള്ളവരെ വിളിക്കുന്നവരെ വേണം. മുഴുവനും ഞാൻ മുഴുമിപ്പിക്കുന്നില്ല. പണം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അതൊരു അച്ഛൻ എന്ന സ്ഥിതിയിൽ, ഒരു അഡ്വൈസർ എന്ന രീതിയിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് പറ്റിയ ഒരു അഡ്വൈസറാണ് ഇദ്ദേഹം. ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത കുറേ ഉപദേശങ്ങൾ കൊടുത്ത് അന്തരീക്ഷം ശരിയാക്കണം, ചിലവ് ശ്രദ്ധിക്കണം. എന്താ ഉപദേശങ്ങൾ? ഫ്രീ അല്ലേ ഉപദേശം കൊടുക്കാൻ? ആർക്കും വിഷമോ ഇല്ലല്ലോ. അതും ഇത്ര തറ ഉപദേശം കൊടുത്തിട്ട് ഞാൻ ജീവിച്ചിരിപ്പുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് എന്തിനാണാവോ ഇത്ര തറ ഉപദേശം കൊടുത്തത്? ഇതെൻ്റെ തോന്നലാണ്, നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അത് വായിച്ച് പഠിച്ചിട്ടാണ് MBA ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ വിശകലനം നടത്തിയത്. അതിനി ആർക്കെങ്കിലും എന്നെ ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുമാതിരിയുള്ളത് ഞാൻ തുടരുകയും ചെയ്യും. പ്രണാമം, നമസ്കാരം.